വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിൽ പ്രതിഷേധം അറിയിക്കണമെന്ന് മുഖ്യമന്ത്രി. എം പിമാരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. എം പി ലാഡ് ഫണ്ട് ഉപയോഗിച്ച് എം പിമാർ കേരളത്തെ സഹായിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, കേന്ദ്ര സഹായം ലഭിക്കില്ല എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് എന്നാണ് സർക്കാർ ആലോചിക്കുന്നത്? ഇന്ന് പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി എം പിമാരുടെ യോഗം മുഖ്യമന്ത്രി ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് വിളിച്ചിരുന്നു. ഈ എം പിമാരുടെ യോഗത്തിലാണ് അതിശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത്. അതായത്, വയനാട് ഇത്ര വലിയൊരു ദുരന്തമുണ്ടായിട്ടും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ആകില്ല എന്ന മറുപടി കേരളത്തിന് ലഭിച്ചു. ഇതിന് പുറമെ കേരളം ആവശ്യപ്പെട്ട 1,222 കോടി രൂപയുടെ സഹായം ഇത് അനുവദിക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുക്കാതെ വൈകിക്കൊണ്ടു പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തുനിന്നുള്ള എം പിമാരോട് പാർലമെന്റിൽ ശക്തമായി തന്നെ ഈ ആവശ്യം, വയനാട് സഹായവുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. മാത്രമല്ല, എം പിമാരുടെ നിലവിൽ വയനാടിൻ്റെ സഹായത്തിനായി എം പിമാരുടെ ഫണ്ട് വിനിയോഗിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. അതായത്, എം പി ലാഡ് ഫണ്ടിൽ നിന്ന് ഓരോ എം പിമാർക്കും 1 കോടി രൂപ വീതം വിനിയോഗിക്കാൻ സാധിക്കും. ഇതിനുള്ള സഹായം അടക്കമാണ് മുഖ്യമന്ത്രി ഈ യോഗത്തിൽ ഉന്നയിച്ചത്. നിലവിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദേശീയ ദുരന്തമായി വയനാട് ദുരന്തത്തെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനമുണ്ടായിട്ടില്ല. മാത്രമല്ല, അനുകൂലമല്ലാത്ത മറുപടിയാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ലെവൽ 3 കാറ്റഗറിയിലുള്ള ദുരന്തമായി ഇത് പ്രഖ്യാപിക്കുന്ന കാര്യത്തിലടക്കം കേന്ദ്ര ഉന്നത സമിതിയുടെ തീരുമാനം വന്നിട്ടില്ല. ഈ ഇതിനനുകൂലമായ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കണമെന്നാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി പ്രശാന്ത്.